കുഞ്ഞുങ്ങളുടെ പടത്തിലേക്ക് നോക്കിയിരുന്നപ്പോ നിന്നെ ഓർമ്മ വന്നു. ആ സമയത്ത് തന്നെയാ നീ വന്നത്. എന്താ ഇന്ന് നേരത്തെ? എന്തുപറ്റി വിക്രം? കമ്പനി പൂട്ടി. നിന്റെ അമ്മയും കിരണേടനും വന്ന് പറഞ്ഞു ജോലിക്കാരെ ഒക്കെ പിരിച്ചുവിടാൻ. കയ്യിൽ നിന്ന് ശമ്പളം എടുത്തു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ലെന്നും പറഞ്ഞു. അത് ശരിയല്ലേ വിക്രം? അത് തന്നെയാ നിന്നോട് അമ്മയ്ക്കുള്ള ദേഷ്യം. ബിസിനസ്സിൽ ജയവും പരാജയവും ഒക്കെ സാധാരണമാണ്. അത് വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചു നാളായി നഷ്ടം തുടങ്ങിയിട്ട് ഇതിനു മുൻപ് ഇതുപോലെ പല ബിസിനസ്സും തുടങ്ങിയിട്ടുണ്ട് അമ്മയും അങ്കിളും കൂടി. നഷ്ടമെന്ന് കണ്ട അമ്മ അവിടെ നിർത്താൻ പറയും. അതൊക്കെ ഗുണമേ ചെയ്തിട്ടുള്ളൂ. എന്നാലും ജോലിയും കൂലിയൊന്നും ഇല്ലാതെ വീടിനകത്തിരിക്കുന്നത് വലിയ വിഷമമല്ലേ? നീ നല്ലൊരു കലാകാരനല്ലേ വിക്രം? പിന്നെ നിനക്കൊരു ജോലി കിട്ടാനാണ് പാട്. നിനക്ക് ജോലി ചെയ്യാൻ വയ്യ. ഇന്റീരിയർ വർക്ക് തുടങ്ങിയതിന് ശേഷം നീ ഇവിടെ വന്ന് ഒരു വർക്ക് പോലും ഡിസൈൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്തിനാ സ്റ്റാഫിനെ വെച്ചേക്കുന്നത്? അവരെ ഡിസൈൻ ചെയ്തത് ഞാൻ കണ്ടിട്ട് അഭിപ്രായം പറയും. എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ ഞാൻ അതങ്ങുന്നേകത്തു. കിരണേട്ടനാ കമ്പനിയുടെ MD. എന്ന് വെച്ച് സൈറ്റിൽ പോയി പണി നോക്കുന്നത് MD ആണ്. അതിന് സൂപ്പർവൈസർമാരുണ്ട്, മറ്റ് സ്റ്റാഫുകളുണ്ട്. നീ അങ്ങനെയൊന്നും പറയണ്ട. MD കസേരയിൽ ഇരുന്നു എന്ന് കരുതി താഴേക്ക് ഇറങ്ങാൻ മടിയൊന്നുമില്ല കിരണേട്ടന്. എന്റെ ഏട്ടൻ കൃത്യമായിട്ട് സൈറ്റിൽ പോവാറുണ്ട്. ബിൽഡിംഗിന്റെ പ്ലാനുകളൊക്കെ ഹരിച്ച് ഗുണിച്ച് നോക്കാറുണ്ട്. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും പരിഹരിക്കുകയും ചെയ്യും. അതുകൊണ്ടാ ഏട്ടൻ ഇത്രയും വിജയിച്ചത്. ഞാനൊരു ലോക തോൽവിയാണ് സമ്മതിച്ചു. ഇപ്പൊ തന്നെ ആകെ തലക്ക് ചൂട് പിടിച്ചിട്ടിരിക്കുക. അതിന്റെ കൂടെ നീയും കൂടി ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തല്ലേ? സാരമില്ല വിക്രം, എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സമയത്ത് നീ അധിക സമയവും എന്റെ അടുത്ത് ഇരിക്കുന്നത് നല്ലത്. കിരണേട്ടനെ മനപൂർവ്വം കളിച്ചതാ. അവക്ക് മുന്നിൽ ഞാൻ തോക്കാൻ, ആ കല്യാണിയുടെ മുന്നിൽ. നീ കാട്ടിയത് മണ്ടത്തരായിപ്പോയി വിക്രം. അവളെ പോലെ നല്ലൊരു കലാകാരി വീട്ടിലുള്ളപ്പോ അവളെ കൂടെ നിർത്തണമായിരുന്നു. എന്റെ കമ്പനി പൂട്ടിയല്ലോ. ഞാൻ തെണ്ടി തിരിഞ്ഞാലും അവളുമായി മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഒരു കടുവ ഉണ്ടായിരുന്നു. കടുവയ്ക്ക് മൂന്ന് മക്കളായിരുന്നു. മൂത്ത മകളെ പകുതി മകളായി അംഗീകരിച്ചു. രണ്ടാമതും പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് കടുവയും കടുവയുടെ അമ്മ മൂങ്ങയും കൂടി ആ കുഞ്ഞിനെ അമ്മയുടെ വയറ്റി വെച്ച് കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ജനിച്ച കുഞ്ഞിനെ സംസാര ശേഷിയില്ലാതെ. പിന്നെ ജനിച്ചതോ ഒരാൺകുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെ രാജകുമാരൻ എന്നും ചക്രവർത്തി എന്നും വിളിച്ചു. ഇന്നും കടുവ മകളെ അംഗീകരിക്കാത്ത ആ ഉമ പെണ്ണാണെങ്കിലോ അടിക്കടി ഉയർച്ചയുടെ പടവുകൾ കയറി. അതിൽ അസൂയ മൂത്ത് നടക്കുന്ന കടുവേ മൂങ്ങയും ഇന്നും ആ മോളെ അംഗീകരിക്കാൻ തയ്യാറല്ല. നിർത്തി. എന്റെ കഥ പറച്ചിലല്ല, രാജകുമാരന്റെ കമ്പനി. മോന്റെ കമ്പനി പൂട്ടീന്ന് എന്തോന്നാണ് ഞാൻ കേട്ടത്? ഇവള് പറഞ്ഞത് ശരിയാണോന്ന് എനിക്കറിയില്ല. മോൾ അങ്ങനെ കള്ളം പറയില്ല. ഈ പ്രായത്തിൽ ഇതുപോലെ കള്ളം പറയുന്ന വേറൊരു സാധനം ഉണ്ടാവില്ല. ഇവള് കള്ളേ പറയുള്ളൂ വായെടുത്ത. ആരെ കള്ളം പറയുന്നെന്ന് സ്വന്തം മോനോട് തന്നെ ചെന്ന് ചോദിക്കേ. അയാള് രാജകുമാരനല്ല, പെരും കള്ളനാ. മരുന്ന് സൈസേ, എന്നെ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല. എന്റെ മോൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ എന്റെ തനി കൊണ്ടു കാണും. എന്ത് ചെയ്യും? ഒരു ചുക്കും ചെയ്യില്ല. ആര് വിളിച്ചാലും ഞാൻ പോവില്ല. അതെ, രാവിലെ
വിളിച്ച് കുട്ടപ്പനായിട്ടാണല്ലോ മോൻ പോയത്. എന്നിട്ട് നേരത്തെ ഇങ്ങ് വന്നത് എന്താ? കമ്പനി പൂട്ടിയുണ്ട് തന്നെ. കല്യാണി എന്റെ ഒരു കമ്പനി പോയതുകൊണ്ട് അവർക്ക് വച്ചടി വച്ചടി കയറ്റുവാ. എന്നുവച്ചാ മകൾക്കാണ് കഴിവ് കൂടുതലെന്ന്. മകൻ സീറോ ആണ്, സീറോ. നീ അവളെ കുറിച്ച് കൂടുതൽ വാഴ്ത്തിയൊന്നും വേണ്ട. അവളെ കണ്ണടം നിരങ്ങാൻ പോയിരിക്ക. കണ്ണടം നിരങ്ങാൻ നിരങ്ങാൻ പോയതല്ല, വലിയൊരു വില്ല പ്രോജക്ട് കാണിക്കാൻ കൊണ്ടുവരിക്ക. കല്യാണി എന്റെ കഴിവ് മനസ്സിലാക്കിട്ട്. അത് ശരിയാ. എന്ത് ശരിയാണെന്ന്? ഏ, കരണത്ത് കിട്ടിയ ഓർമ്മയുണ്ടല്ലോ. മോനെ വിക്രം, എന്താ ഞാൻ കേൾക്കുന്നത്? ഇവിടെ പറയുന്നു കമ്പനി പൂട്ടിയെന്ന്. ശരിയാണോ? നീ എന്താ ഒന്നും പറയാത്ത? അവന്റെ നിൽപ്പ് കണ്ട അറിഞ്ഞൂടെ കേട്ടത് സത്യമാണെന്ന്. കമ്പനി നഷ്ടത്തിലായതുകൊണ്ട് പൂട്ടി. ഓ, അപ്പൊ രാഹുലും സോണിയുടെ അമ്മയും കൂടെ ചേർന്ന് കളിച്ച കളിയായിരിക്കും അല്ലേ? രാഹുലങ്ങളെ ഇതിലോട്ട് വലിച്ചഴക്കണ്ട. ആ സോണിയുടെ അമ്മയും കിരണേട്ടനും കൂടെ ചെയ്ത പണിയായിരുന്നു. ഇനിയും ഇവിടെ ഇവിടെ ഇങ്ങനെ കടിച്ചു പോയി കിടക്കണോ മോനെ? കിടക്കാതെ എന്ത് ചെയ്യും? മദ്യപാനം നിർത്തിയിരുന്ന വേണ്ടെന്ന് വെച്ചിരുന്ന, പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ച പിന്നെ വേറെ നീ കഴിവുണ്ടെന്ന് പറയണ്ട. കല്യാണി ഇവന്റെ പെങ്ങളാണെന്നൊന്ന് പറഞ്ഞാ മതി. എന്റെ ജന്മത്തി അത് ഞാൻ പറയത്തില്ല. അമ്മയോട് ചൂടാവണ്ട. ചൂടായാൽ അത് ഇല്ലാതാക്കാനുള്ള മരുന്ന് തരാന്ന് എനിക്കറിയാം. നേരെ ചൊവ്വയെ ഒരു വരവരയ്ക്കെന്ന് അറിയാത്ത ആളാ, ഒരു ചിത്രകാരൻ. എന്താ ഒന്നും പറയാനില്ലേ? തകർന്നു നിൽക്കുക, ഇനിയും തകർക്കരുത്. ചതിച്ചില്ലേ അമ്മയുടെ മോൻ? അതുകൊണ്ട് കൊല്ലാനുള്ള കലി എനിക്ക്. ഒരാളുടെ ജോലി പോയി, രാജകുമാരന്റെ ആങ്ങളുടെ ജോലി പോയി. ഇന്ന് അതിനെന്തിനാ ആന്റി വിഷമിക്കുന്നേ? പണിയറിയാത്തവൻ എന്തിനാ കമ്പനി തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്? ആന്റിയുടെ മുന്നിൽ ജയിക്കാൻ നടന്നതല്ലേ, ഇപ്പൊ തോറ്റ് തൊപ്പിയിട്ടല്ലോ. പണി ചെയ്യണോ ആന്റി? അല്ലാതെ അറിയാത്ത പണി ചെയ്തിട്ട് ഞെളിഞ്ഞ് നടക്കരുത്. ആന്റിയുടെ അനിയൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? കഷ്ടിച്ച് ഡിഗ്രി വരെ. ആ, അത് ജയിച്ചോ? ജയിച്ചിട്ടുണ്ടാവില്ല. പിന്നെ മാർക്ക് ലിസ്റ്റ് തിരുത്തിയിട്ട് മണ്ടനായ അച്ഛനോട് ജയിച്ചു എന്ന് പറഞ്ഞു കാണും. മോനെന്ത് പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കുമല്ലോ. ആന്റിക്കിനെ അയാളുടെ മുന്നിൽ ഷൈൻ ചെയ്യാം. അയാളുടെ മാത്രമല്ല, കടുവയുടെ മുന്നിലും. ആന്റിക്കിപ്പോ ജോലിയുണ്ട്, ഒന്നുമില്ലാത്ത ആ വിക്രത്തിനാ
അയാള് വട്ടപൂജയായി പോയി. ഇപ്പൊ തന്നെ എന്റെ വല്യമ്മ അങ്കിളും കൂടി ഒരുപാട് പൈസ മുടിച്ചു. അങ്ങനെയല്ലേ കമ്പനി ഇട്ടു കൊടുത്ത്. എന്നിട്ട് ഒരു ലാഭവും ഇല്ല. ജോലിക്കാർക്ക് വരെ കിരുന്നങ്ങൾ കയ്യിൽ നിന്നെടുത്ത ശമ്പളം കൊടുത്തത്. സത്യം പറഞ്ഞു ആ കമ്പനി പൂട്ടാതെ അയാളിരുന്ന കസേരയിൽ ആന്റിയെ പിടിച്ചിരുത്തിട്ട് ആ കമ്പനി തുടരണമായിരുന്നു. വേണ്ട, ആന്റിക്ക് ഒരു പുതിയ ജീവിതം നൽകിയത് സോണിയുടെ കമ്പനിയാ. അതുകൊണ്ട് അവിടെ നിന്നാ മതി. കിരണങ്ങളുടെ വിഷമമായി കാണുന്നു. വിഷമമായെങ്കിൽ കമ്പനി പൂട്ടുമോ? ആന്റി വിക്രത്തിന് മുന്നിൽ ജയിക്കുന്നത് അങ്കിളിന് വലിയ ഇഷ്ട. അങ്കിളിന്റെ മനസ്സ് കാണാൻ അടക്കല്ലേ ആന്റി. ഇപ്പോ ചിലരൊക്കെ ഇവിടെ നിരന്തരം വരുന്നുണ്ടാവും. പുറമേ ദേഷ്യം കാണിച്ചിട്ട് ദേവിയുടെ മുന്നിൽ വന്നതെന്ന് ആഗ്രഹങ്ങള് പറയുന്നുണ്ടാവാം. ആ ഒരു സത്യം ഉണ്ട് കേട്ടോ, എന്റെ മനസ്സിൽ നിന്ന് ഇവള് പോകുന്നില്ല. ചെറിയൊരു വീഴ്ച ഉണ്ടായാ പിന്നെ സംഭവിക്കുന്നത് നിന്റെ മരണമായിരിക്കും. നീ കാരണം എന്റെ മോളുടെ കണ്ണ് നനഞ്ഞ. നിന്നെ വാഴ്ത്തുന്ന നിന്റെ അച്ഛന്റെ മുന്നിലിട്ട് തന്നെ നിന്നെ തല്ലിക്കൊല്ലി. സന്തോഷിക്കടി സന്തോഷിക്കേ, കമ്പനി എന്ന് കൂട്ടിയല്ലോ. അതേടി, കമ്പനി നടത്തണമെങ്കിൽ പണി അറിയണം. പക്ഷെ എനിക്ക് പണി അറിയില്ല. അതുകൊണ്ട് നിന്റെ കമ്പനിക്കാര് എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. എന്നിട്ട് ഞങ്ങളുടെ എല്ലാ വർക്കും ആ മുടിഞ്ഞവന്മാര് പിടിച്ച്. നിന്റെ അഹങ്കാരത്തിന് എന്തോ വലിയ ആപത്ത് നിന്നെ കാത്തിരിക്കുന്നു. എടി, നീ ഒരുത്തിന് വേണ്ടി ഒരുപാട് മനപ്പായസം കുടിച്ചല്ലോ, എന്നിട്ട് കിട്ടിയോടി കിരണേട്ടനെ. ആന്റിക്ക് കിരണങ്ങളെ കിട്ടിയിട്ടില്ല. ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുന്നെങ്കിൽ അത് ആന്റിക്ക് തന്നെ ആയിരിക്കും. കിട്ടും കിട്ടും, കാത്തിരുന്നോ? അതൊക്കെ വിട്. നീ നിൽക്കുന്ന ആളുടെ മുന്നിൽ ഇപ്പൊ പരാജയപ്പെട്ടല്ലോ. ഇനി ആന്റിയുടെ കാല് കഴുകി വെള്ളം കുടിക്കുക. പറഞ്ഞെന്താന്നറിയോ? പാവപ്പെട്ട കിരണങ്ങളുടെ കമ്പനിയെ അയാൾ മുടിപ്പിച്ചെന്ന്. ഇവളുടെ സന്തോഷം ഇവൾ ഇങ്ങനെ പല രീതിയിലും പ്രകടിപ്പിക്കും. അങ്ങനെ പ്രകടിപ്പിക്കുന്നെങ്കിൽ അതിൽ കാര്യം വേണം. കഥകളൊക്കെ എനിക്കറിയാം. കുഞ്ഞുനാളിൽ ഇയാൾ ചോറും കറിയും കഴിക്കുമ്പോ ആന്റി കുടിച്ചത് കഞ്ഞിവെള്ള. ജീവിച്ചത് പശുത്തൊഴുത്ത് വൃത്തിയാക്കി പാല് വിറ്റുക. എന്തെങ്കിലും നാലക്ഷരം പഠിപ്പിച്ചോ? എന്നാൽ ഇപ്പോഴേ മലയാളക്ഷരം ഇംഗ്ലീഷ് അക്ഷരം കുറച്ച് പഠിച്ചു. ഇപ്പൊ അഞ്ചക്ക ശമ്പളമുണ്ട്. രാജകുമാരനോ? നീ കൊറേ പറഞ്ഞല്ലോ അച്ഛന്റെ മുന്നിൽ വെച്ചു.
ഇനി എന്തിനാ അതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സൗകര്യം ഉണ്ടായിട്ട് തോറ്റു തൊപ്പിട്ടു, എന്നിട്ടും ഒരു കൂസലുമില്ല. എന്റെ സമനില തെറ്റിയിരിക്കുന്ന അവസ്ഥയാ. ആ സമയത്ത് ഓരോന്ന് കേറി വന്നോളൂ. സമനില തെറ്റിയെങ്കിൽ പോയി ചികിത്സക്ക് ബ്രാദിന്. ഇതൊക്കെ കേട്ടങ്ങ് രസിക്കടി. നീയല്ലേ ഇവളെ ട്രെയിൻ ചെയ്ത് വിടുന്നത്? മോന് പടം വരയ്ക്കാൻ അറിയില്ലെന്ന് അച്ഛനറിയില്ല, ഭാര്യയ്ക്കും അറിയില്ല. കൂടുതൽ ചാടിയല്ലേ, അതെല്ലാവരും അറിയും. അതെ, ഒരു വെറ്റിലേം പാക്കം കൊണ്ടുവന്ന് ആന്റിയുടെ കാലില് വെച്ച് വണങ്ങ്, എന്നിട്ട് ശിഷ്യനാവും. വലിയ ചിത്രകാരനാണെന്ന് പറഞ്ഞിട്ടല്ലേ സോണി അനിയ കെട്ടിയത്. അവസാനം ഒരു വൃത്തമെങ്കിലും വരയ്ക്കാൻ അറിയണ്ടേ? ഇവളുടെ ശിഷ്യനാകുന്നതിന് നല്ലത് മരിക്കുന്നതാ. ആന്റി ഇനി വിട്ടുകൊടുക്കുകയൊന്നും വേണ്ട. അയാളല്ല ഈ വീട്ടിലെ മിടുക്കൻ. കടുവയുടെ മക്കളിൽ മിടുക്കനോ അയാളല്ല. ആന്റിക്ക് മാത്രമേ ഇപ്പൊ ഈ വീട്ടിൽ വരുമാനമുള്ളൂ, അത് മറക്കരുത്. ഒരിക്കലും നന്നാവില്ല. അങ്ങനെയുള്ളവരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇനി ഈ കടുവ വരുമ്പോ അയാളുടെ മുന്നിൽ ഇരുന്ന് പടം വരയ്ക്കണം. അയാൾ അത് കണ്ട് സ്വന്തം മുഖം മാന്തി കീറട്ടെ. നീ എന്തർത്ഥത്തിലാ മോളെ സംസാരിക്കുന്നത്? അവന് നമ്മളൊരു കമ്പനി ഇട്ട് കൊടുത്തില്ലേ, എന്നിട്ടും അവൻ രക്ഷപ്പെട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും വിക്രം എന്റെ ഭർത്താവാ, എന്റെ കുഞ്ഞിന്റെ അച്ഛനാ. ഞങ്ങൾക്ക് മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടി അമ്മയും കിരണേട്ടനും കൂടിയല്ലേ ഞങ്ങൾക്കൊരു വീട് വാങ്ങി തന്നത്. സമ്മതിച്ചു, പക്ഷെ അവിടെ നിങ്ങൾ മാത്രമാണോ താമസിക്കുന്നത്? അവന്റെ ബന്ധുക്കളെല്ലാം വന്ന് തമ്പടിച്ചിട്ടില്ലേ? കല്യാണം കഴിച്ചയച്ച അവന്റെ മൂത്ത പെങ്ങളും കെട്ടിയവനും അവിടെയല്ലേ താമസിക്കുന്നത്? നാണമില്ലേ ഒന്നിനും? അമ്മ, അവനോട് ഞാനൊരു ആർട്ട് ഗാലറി തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അവന് നല്ല ടാലന്റ് ഉണ്ട്. ടാലന്റ് ഉണ്ട്, പക്ഷെ അതെന്തിനാണെന്ന് കൂടെ പറയണം. വിക്രം മടിയനാ, ജോലി ചെയ്യാൻ അവന് അത്ര താല്പര്യമൊന്നുമില്ല. അവൻ കുറച്ച് അലസനുമാ, എന്നാലും അവനെ പോലെ ചിത്രം വരയ്ക്കുന്ന ആരും ഇല്ല. അമ്മ ഇനി പണമൊന്നും മുടക്കണ്ട, അതൊക്കെ അബദ്ധത്തിലെ കലാശിക്കും. വിക്രത്തിന്റെ സങ്കടം കണ്ടിട്ടാ ഞാനിവിടെ വരുന്നത്. അതിനേക്കാൾ സങ്കടത്തില ഞാനിപ്പോ. അമ്മ എന്ത് പറഞ്ഞാലും ഒരു ആർട്ട് ഗാലറി തുടങ്ങും, അവനെ നിരാശയിലേക്ക് തള്ളിവിടില്ല. ഞാനും അവന്റെ കൂടെ കൂടും, അവനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ചോളാം. വേണ്ടാന്ന് അമ്മ പറഞ്ഞ അത് കേട്ടോണം. അവന് പറ്റിയ പണിയെന്ന് പറഞ്ഞ ചൂതാട്ടമാണ്. എന്റെ വിക്രത്തെ കൊച്ചാക്കരുതമ്മേ. എന്റെ അക്കൗണ്ടിലെ പണം കൊണ്ട് ഞാൻ ഒരു ബിൽഡിംഗ് എടുക്കും, എന്നിട്ട് ആർട്ട് ഗാലറി തുടങ്ങും. അവന് ആർട്ടുമായിട്ട് ഒരു ബന്ധവുമില്ല, അവനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാനും പറ്റില്ല. അമ്മ എന്തായി പറയുന്നത്? അമ്മ പറയുന്നത് സത്യം തന്നെയാ. അവൻ ആർട്ടുമായിട്ട് ഒരു ബന്ധവുമില്ല, അവന് ഒരു കഴിവുമില്ല. അവൻ നല്ലൊരു ചിത്രകാരനാ. അല്ല അല്ല അല്ല, അവൻ ഇന്ന് വരെ ക്യാൻവാസിലേക്ക് ഒന്നും പകർത്തിയിട്ടില്ല. നല്ലൊരു വൃത്തം വരയ്ക്കാൻ പോലും അവൻ അറിയില്ല. സ്നേഹം കൊടുത്ത് പെൺകുട്ടികളെ മയക്ക് വലയിലാക്കാൻ മാത്രമേ അവൻ അറിയാവൂ. മോളെ, നീ കരുതുന്നത് പോലെ നിന്റെ വിക്രത്തിന് ആർട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് ആ കമ്പനി പൂട്ടിയത്. ഞാൻ കേട്ടത് സത്യമാണ്, പറയട്ട. പറ അമ്മ പറഞ്ഞത് കള്ളാണെന്ന് പറയട്ട. എന്നെ വിക്രം പറ്റിച്ചിട്ടില്ലെന്ന് പറയട്ട. എന്ത് കേട്ടോന്നും മിണ്ടാത്തത്. മോള് കേട്ടത് സത്യം.
വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ എല്ലാവരും അത് മൂടി വെച്ചത്. ഒരിക്കലും അല്ല, വിക്രത്തോടുള്ള എതിർപ്പ് കാരണം ഏട്ടനും അമ്മയും മനഃപൂർവ്വം പറയുന്നതാ. അല്ല മോള്, ഞാൻ സത്യ പറഞ്ഞത്. നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ അവന്റെ അമ്മയോട് ചോദിക്ക, അവർക്ക് എല്ലാം അറിയാം. അറിയാത്തത് മോള് മാത്രമാണ്. സ്നേഹിച്ചു, പക്ഷെ ചിത്രം വരയ്ക്കാൻ അറിയാത്ത ഒരുത്തന വിക്രം. എന്റെ മാനസിക നില തകരരുതെന്ന് കരുതിയ ഞങ്ങൾ എല്ലാം മൂടി വെച്ചത്. ഇപ്പൊ പരിധി വിട്ടതുകൊണ്ടാ അമ്മ സത്യങ്ങളൊക്കെ പറഞ്ഞത്. ഏട്ടാ, ഞാൻ വീണ്ടും ചോദിക്കുക, ഞാൻ കേട്ട സത്യമാണോ? 100% വിക്രം ഒരു ചിത്രകാരനല്ല.